സൈബർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പ്രതിയുടെ ബാങ്ക് അക്കൌണ്ടിൽ ഒരു മാസം കൊണ്ടെത്തിയത് 8 കോടി രൂപ. ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ വൻ തട്ടിപ്പ് പ്രതിയെ ഉപയോഗിച്ച് നടത്തിയതായാണ് നിഗമനം. ഇതിനു പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ടെന്നാണ് സൈബർ പോലീസ് സംശയിക്കുന്നത്. ആരും വിശ്വസിച്ചു പോകുന്ന രീതിയിലാണ് ഇവരുടെ ഇടപെടലുകളെന്ന് തട്ടിപ്പിനിരയായ ആൾ കണ്ണൂർ വിഷനോട് വെളിപ്പെടുത്തി. 29 ലക്ഷം തിരിച്ച് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. ആള് പ്രതിനെ പിടിച്ചിട്ടുണ്ട്. ഇയാളെ അക്കൗണ്ടിൽ ഒരു 18 ലക്ഷത്തോളം പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ആളെ പേരിൽ ഒരു 270 ഓളം കേസ് ഉണ്ടെന്ന് പറഞ്ഞു. മൂവീസിൽ മാത്രം നമ്മളിങ്ങനെ കുറേ ഇത് പോലീസിന്റെ പിന്നെ ഇപ്പം പല സ്റ്റേറ്റിൽ പോയിട്ട് ആ പിടിക്കുന്ന കുറേ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ അക്കൗണ്ടിൽ ഏകദേശം 8 കോടി രൂപ മൊത്തം ഓൾ ഇന്ത്യ തലത്തിൽ നടന്ന ഈ പറഞ്ഞ കേസുകളിൽ ഉൾപ്പെട്ട് 8 കോടി രൂപ ഏകദേശം ഇയാളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൻ്റെ എൻട്രി നോക്കിയപ്പോൾ 200-ലധികം തവണ ഇയാളുടെ ഫ്രോഡ് ട്രാൻസാക്ഷൻ ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചതിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. ₹29 ലക്ഷം നഷ്ടമായ കണ്ണൂർ പുതിയ തെരുവ് സ്വദേശിയായ യുവാവിന്റെ പരാതി ലഭിച്ചയുടൻ സൈബർ പോലീസ് പണം പോയ വഴിയാണ് തേടിയത്. ബാങ്ക് അക്കൌണ്ട് പരിശോധിച്ചതിൽ പണം പോയത് ഹൈദരാബാദിലെ ഒരു SBI അക്കൌണ്ടിലേക്കാണെന്ന് കണ്ടെത്തി. അന്വേഷണം ഹൈദരാബാദിലെ ഷംസീർ ഗുഞ്ചിലെ SBI അക്കൌണ്ട് ഉടമയായ സയ്യിദ് ഇക്ബാൽ ഹുസൈനിൽ എത്തി. ഈ അക്കൌണ്ട് വിവരം കണ്ട് പോലീസും ഞെട്ടി. ഒരു മാസത്തിനിടെ ആ അക്കൌണ്ടിൽ 8 കോടി രൂപ എത്തിയിരുന്നുവെന്ന് സൈബർ ഇൻസ്പെക്ടർ TV ബിജു പ്രകാശ്. ഇന്ത്യയിലെ 15 ഓളം സംസ്ഥാനങ്ങളിൽ ഇയാളുടെ അക്കൗണ്ട് ഇതുമായി ബന്ധപ്പെട്ട സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 15 ഓളം സംസ്ഥാനങ്ങളിൽ വിവിധ സൈബർ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഇയാൾ അന്വേഷിച്ച് അവിടെ വന്നതായി അവിടെ ഇയാളുടെ ലോക്കൽ ജൂറിസ്ഡിക്ഷനിലെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് വിവരം കിട്ടി. ഇയാളുടെ അക്കൗണ്ടിൽ ഏകദേശം 8 കോടി രൂപ മൊത്തം ഓൾ ഇന്ത്യ തലത്തിൽ നടന്ന ഈ പറഞ്ഞ കേസുകളിൽ ഉൾപ്പെട്ട് 8 കോടി രൂപ ഏകദേശം ഇയാളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഞങ്ങളുടെ കേസിൽ 1870000 രൂപയാണ് ഞങ്ങളുടെ കേസിൽ ഇയാളുടെ ട്രാൻസാക്ഷൻ. ഏകദേശം ഈ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൻ്റെ എൻട്രി നോക്കിയപ്പോൾ 200-ലധികം തവണ ഇയാളുടെ ഈ ബാങ്ക് ട്രാൻസാക്ഷനിൽ ഈ ഫ്രോഡ് നടത്തുന്നതിന് വേണ്ടി ഈ യൂസ് ചെയ്തിട്ടുണ്ട്. 200-ലധികം തവണ ഇയാളുടെ ഫ്രോഡ് ട്രാൻസാക്ഷൻ ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചതിൽ നിന്നും വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. 200-ലധികം ഇടപാടുകളാണ് ഈ അക്കൗണ്ടിൽ നടന്നിട്ടുള്ളത്. 15 ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് പണം എത്തി. കേരളത്തിലെ 5 ജില്ലകളിൽ നിന്നുള്ളവരുടെ പണം എത്തിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത് ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു. വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കാൻ ബാങ്ക് കൂട്ടുനിന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വൻ തട്ടിപ്പിന്റെ സൂചനകൾ വന്നതോടെ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതോടെ സൈബർ SI സജേഷ് സി ജോസ്, സീനിയർ CPO പി സിന്ധു, CPO റെയ്സുദ്ദീൻ, സനൂപ് എന്നിവർ ഹൈദരാബാദിൽ തങ്ങി അന്വേഷണം വ്യാപിപ്പിച്ചു. പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ സയ്യിദ് ഇക്ബാൽ ഹുസൈൻ ഒളിവിൽ പോയി. പ്രതിയുടെ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. ഭാര്യയെ കാണാൻ പ്രതി എത്തിയപ്പോഴാണ് പിടിവീണത്. പ്രതി അപ്പോഴും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. വ്യാജ ബാങ്ക് അക്കൗണ്ട് എടുത്തു നൽകിയതിന് ചെറിയ കമ്മീഷൻ മാത്രമാണ് പ്രതിക്ക് കിട്ടിയിരുന്നതെന്നാണ് സൂചന. ഈ തട്ടിപ്പിന് പിന്നിൽ കംബോഡിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ റാക്കറ്റുണ്ട്. ഇവർ തൊഴിൽ അന്വേഷകരായ ടെക്കികളെ അടിമപ്പണി ചെയ്യിപ്പിച്ചാണ് ഈ തട്ടിപ്പ് നടത്തുന്നതെന്നാണ് സംശയിക്കുന്നത്. ഇത് വലിയൊരു ചതിക്കുഴിയാണ്. കാരണം കേരളത്തിൻ്റെ ഈ വർഷം തന്നെ ഏകദേശം ഒരു 700 കോടിയോളം രൂപ ഈ സൈബർ ഫ്രോഡിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലാകെ നോക്കിയാൽ വലിയ കോടാനുകോടി രൂപയുടെ നഷ്ടം ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് നഷ്ടമാവുന്നുണ്ട്. വലിയ തരത്തിലുള്ള ഒരു നെറ്റ്വർക്ക് ഇതിൻ്റെ പുറത്തുണ്ട്. പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഇതിൻ്റെ യഥാർത്ഥ ആളുകൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കംബോഡിയ, വിയറ്റ്നാം, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ഈ സ്കാം ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇപ്പം അവസാനഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. പലപ്പോഴും ടൂറിസ്റ്റ് വിസയിലും മറ്റും ആളുകളെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് നല്ല ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് അവിടെ എത്തി അടിമപ്പണിയെടുക്കുന്ന പോലെയാണ് ചില ആളുകൾ IT മേഖലയിലെ നമ്മുടെ ടെക്കിമാരെ അവർ ക്യാൻവാസ് ചെയ്ത് അവിടെ എത്തിച്ച് ഇപ്പം വർക്ക് ചെയ്യുന്നത് എന്നാണ് ബോധ്യപ്പെടുന്നത്. സാഹസികമായ അന്വേഷണമാണ് സൈബർ പോലീസ് നടത്തിയത്. ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായതിനാൽ പോലീസിന് പ്രതികളിലേക്ക് എത്താൻ കഴിയുമോ എന്ന് സംശയിച്ചിരുന്നുവെന്നും ഒരാളെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പണം നഷ്ടപ്പെട്ട യുവാവ് പറഞ്ഞു. സൈബർ പോലീസ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നാൽ അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ അവർ അറിയാണ്ട് ഞാൻ കുറച്ച് കാലം അവരുമായിട്ട് ഫോളോ അപ്പ് ചെയ്തു. പക്ഷേ ഇവരെ
ഫൈബർ പോലീസ് സ്റ്റേഷനിലെ കഴിവുകൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അവരത് ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് ഇപ്പോൾ ഒരു പ്രതിനെ പിടിച്ചിട്ടുണ്ട്. എനിക്കതിൽ വിശ്വാസം ഉണ്ടായിരുന്നു അവർ. കാരണം നമ്മൾ മൂവീസിൽ മാത്രം നമ്മളിങ്ങനെ കുറേ ഇത് പോലീസിൻ്റെ പിന്നെ ഇപ്പം പല സ്റ്റേറ്റിൽ പോയിട്ട് പിടിക്കുന്ന കുറേ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് പിന്നെ വേറെ നമ്മളെന്താ പറഞ്ഞാൽ കോർട്ടിലേക്ക് പരാതിക്കൊന്നും പോകണേ എനിക്ക് പിന്നെ നമ്മൾ പോലീസിലുള്ള അവരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരനെ പറഞ്ഞത് നമ്മളെ വിശ്വസിക്കും. നമ്മളതെന്തായാലും പിന്നെ മാക്സിമം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ കമ്മീഷണർ സാറിനെ കണ്ടിരുന്നു. അപ്പോൾ കമ്മീഷണറും പറഞ്ഞത് നമുക്ക് നോക്കാം അങ്ങനെ ഒരാൾ. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ ഒരു വൺ മന്തിൻ്റെ അടുത്തായി അത് പറഞ്ഞിട്ട് പലതും പറഞ്ഞ് പ്രലോഭിച്ച് തട്ടിപ്പ് സംഘം എത്തും. നല്ല വിദ്യാഭ്യാസവും സാമ്പത്തിക ശേഷിയുമുള്ളവരാണ് തട്ടിപ്പിന് ഇരയാകുന്നവരിൽ ഏറെയും. അമിത ലാഭം വാഗ്ദാനം ചെയ്തു വരുന്ന ഇത്തരം സന്ദേശങ്ങൾ തട്ടിപ്പായിരിക്കും എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണമെന്നും തട്ടിപ്പിനിരയായാൽ ഉടൻ 1930 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നുമാണ് സൈബർ ഇൻസ്പെക്ടർ ടി വി ബിജു പ്രകാശിന്റെ അഭ്യർത്ഥന. മറ്റ് രാജ്യങ്ങളിലടക്കം കണ്ണികളുള്ള ഈ സൈബർ തട്ടിപ്പ് സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് കണ്ണൂർ സൈബർ പോലീസ്. അവരുടെ ആ അന്വേഷണം വിജയത്തിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ.